നമ്മുടെ വീട്ടിലേക്ക് ഒരു ഇൻവെർട്ടർ വാങ്ങണമെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അത് എത്ര സമയം നമുക്ക് കറണ്ട് പോകുമ്പോൾ ബാക്കപ്പ് കിട്ടും? ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമസ്കാരം, ഞാൻ ബിജുവർജുൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻവെർട്ടറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് ഇൻവെർട്ടർ കാണാനും അല്ലെങ്കിൽ ഏതൊക്കെ മോഡൽ ഉണ്ടെന്ന് അറിയാനൊക്കെ നമ്മുടെ ഒരു സുഹൃത്തിനെയാണ് നാം പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ഷിബു എന്നാണ്. ഈ ഷിബുവിന് ഒരു ഇൻവെർട്ടർ ഷോപ്പ് ഉണ്ട് നമ്മുടെ അഞ്ചലിലാണ്. ഇതൊരു പരസ്യമായിട്ടൊന്നും ആരും കാണണ്ട. ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു അവസരം തന്നതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത്. ഇദ്ദേഹം ചെയ്യുന്ന കുറച്ച് ബ്രാൻഡുകളുണ്ട്, അതൊന്നും ഒരു പരസ്യമായിട്ട് നിങ്ങൾ കാണണ്ട. ഇവിടെ കാണുന്ന എക്സൈഡും അതുപോലുള്ള മൈക്രോടെക് ഉണ്ട്, വിഗാർഡ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതൊരു പരസ്യമായിട്ട് ആരും കാണേണ്ട കാര്യമില്ല. നമുക്കൊരു അവസരം തന്നു, നമ്മൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ഇൻവെർട്ടറുകളൊന്ന് കാണാം. നമ്മൾക്കൊരു ഇൻവെർട്ടർ വാങ്ങണം, നമ്മളൊരു ഷോപ്പിലെത്തിയിരിക്കുകയാണ്. ഷോപ്പിലെത്തുമ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ ആയിരിക്കും അല്ലേ? ഏറെക്കുറെ ഒരുവിധം എല്ലാ ബ്രാൻഡുകളുടെയും ഇൻവെർട്ടറുകൾ ഇങ്ങനെ ഉണ്ടാവും. ബാറ്ററികൾ ഉണ്ടാവും, ബാറ്ററികളിൽ തന്നെ പല ടൈപ്പിലുണ്ടാവും. ട്യൂബുലാർ ഉണ്ടാവും, സീൽഡ് ഉണ്ടാവും, അതുപോലെ C10 ഉണ്ടാവും, C20 ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻവെർട്ടർ തന്നെ പല റേഞ്ചിലുള്ളതുണ്ടാവും അല്ലേ? പല കപ്പാസിറ്റിയിലുള്ള ഇൻവെർട്ടറുകളുണ്ടാവും, അതിൻ്റെ റേറ്റിംഗ് പല വ്യത്യാസത്തിലുള്ളതുണ്ടാവും. നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻവെർട്ടർ സെലക്ട് ചെയ്തെടുക്കുന്നത്? നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് എങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം? അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിലവിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അതിന് എത്ര സമയം നമുക്ക് ബാക്കപ്പ് കിട്ടും? കറണ്ട് പോയി കഴിഞ്ഞാൽ, ഫുൾ ചാർജ് ആണെങ്കിൽ എത്ര സമയം നമുക്കത് ഉപയോഗിക്കാൻ കഴിയും? ഈ രണ്ട് കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ, യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ, ഇൻവെർട്ടർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ഏത് ഇൻവെർട്ടറാണ് വാങ്ങേണ്ടത്, അതിൻ്റെ കാൽക്കുലേഷൻസ്, അങ്ങനെ ഒത്തിരി വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാലും ഒരുപാട് വീഡിയോകൾ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ നിന്നും ഇതൊക്കെ കണ്ടിട്ട് വന്ന് നമുക്കൊരു ഇൻവെർട്ടർ വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ, നമുക്കൊരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യണമെങ്കിൽ, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് കാൽക്കുലേഷൻസ് വരും അതിനകത്ത്. അതായത് നമ്മൾ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം, അതിനെ പിന്നെ ഇൻവെർട്ടറിന്റെ റേറ്റിംഗ് വരുന്നത് VA-യിലായതുകൊണ്ട് അല്ലെങ്കിൽ KVA-യിലായതുകൊണ്ട് നമ്മൾ കണക്ക് കൂട്ടുന്ന ലോഡ് എന്ന് പറയുന്നത് വാട്ട്സിലായിരിക്കും. അതിനെ പിന്നെ VA-യിലേക്ക് കൺവേർട്ട് ചെയ്യണം, അപ്പോൾ പവർ ഫാക്ടർ എറിയണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ കണക്ക് വന്നാലും അങ്ങനെ തന്നെയാണ്, ബാറ്ററി എത്ര സമയം നമുക്ക് ബാക്കപ്പ് തരും, ഇതൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യുക, അതാണ് നമ്മുടെ വീഡിയോയിൽ. ഇത് നമ്മുടെ നിലവിലുള്ള വീഡിയോയ്ക്ക് കമൻ്റായിട്ടും വാട്സപ്പ് മെസ്സേജൊക്കെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻവെർട്ടറിൻ്റെ വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമില്ലാന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് വീട്ടിലൊരു ഇൻവെർട്ടർ വേണം, അതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കണം. ഇതെല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം. നമ്മൾ ഒരു ഫാൻ ഉപയോഗിക്കണം, TV ഉപയോഗിക്കണം, LED ലൈറ്റുകൾ ഉപയോഗിക്കണം, ട്യൂബ് ലൈറ്റ് ഉപയോഗിക്കണം, ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ വാട്ട്സ് ഒന്നുകിലെ TV എന്താണോ ലോഡ് അതിനകത്ത് എഴുതിയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, ഫാനിന് എത്ര 60 വാട്ടാണ്, ട്യൂബ് ലൈറ്റിന് LED ആണെങ്കിൽ അത് 18 വാട്ടായിരിക്കും, 18-20 വാട്ടൊക്കെ ആയിരിക്കും. LED ബൾബ് ആണെങ്കിൽ 5 വാട്ട്, 7 വാട്ട്, 10 വാട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ലോഡുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എല്ലാന്നെടുത്ത് പറയുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുമ്പോൾ, നമ്മളിങ്ങനെ ലോഡ് കൂട്ടി നോക്കിയപ്പോൾ ഒരു 240 വാട്ടാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മുടെ വീട്ടിലെ ഉപയോഗിക്കേണ്ട ലോഡുകൾ കിട്ടിയപ്പോൾ നമുക്കൊരു 240 വാട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെർട്ടർ വേണം. അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് ഇൻവെർട്ടർ കണ്ടുപിടിക്കുന്നത്? സാധാരണ രീതിയിൽ ഇൻവെർട്ടറിൻ്റെ റേറ്റിംഗ് VA-യിലാണെന്ന് പറഞ്ഞു, നമ്മളിപ്പോൾ ലോഡ് കൂട്ടിയത് വാട്ട്സിലാണെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെ VA-യിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ പവർ ഫാക്ടർ വേണം, പിന്നെ ആ പവർ ഫാക്ടർ വെച്ചിട്ട് അതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സാധാരണക്കാർക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എത്ര വാട്ട്സാണോ ഈ ലോഡായിട്ട് കിട്ടിയിരിക്കുന്നത്, അതായത് നമുക്ക് എത്ര വാട്ട്സ് ഉപയോഗിക്കണോ, അതിൻ്റെ ഒരു കാൽ ഭാഗം കൂടെ നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടണം. അതിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ, ഒരു 240 വാട്ടാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാൽ ഭാഗം കൂടെ, അപ്പോൾ 240-ൻ്റെ പകുതി എന്ന് പറയുന്നത് 120, അതിൻ്റെ പകുതി 60. അപ്പോൾ നമ്മൾ 240-ൻ്റെ കൂടെ, അല്ലെങ്കിൽ 240 വാട്ടിൻ്റെ കൂടെ നമ്മളൊരു 60 വാട്ടും കൂടെ അതിൻ്റെ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 300 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ 240 വാട്ടിനെ VA-യിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 300 VA എന്നാണ് കിട്ടിയത്. അതായത് ഇൻവെർട്ടറിൻ്റെ റേറ്റിംഗ് VA-യിൽ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ 240 വാട്ട് എന്ന് പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ളതാണ്, ഇപ്പോൾ നിലവിലുള്ളതാണ്. ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായി ചെയ്യണമെന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒരു 10-20%, നമ്മളൊരു സാധാരണ ആവറേജ് ആയിട്ട് കണക്കാക്കുന്ന ഒരു 20% കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാറുണ്ട്. അങ്ങനെ കൂട്ടിയെടുക്കുക.
അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻവെർട്ടറിന്റെ റേറ്റിംഗ് നമ്മൾ 300 വി ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 300 VA നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറുകളുടെ റേറ്റിംഗ് വരുന്നത് 650 VA. ഇപ്പോൾ സാധാരണ രീതിയിൽ വരുന്നത് എങ്ങനെയാണ്, 650 VA, 850 VA, 1050 VA അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനകത്തു നിന്ന് 300 VA ആണ് ആവശ്യമെങ്കിലും നമ്മുടെ ആവറേജ് വരുന്ന എത്രയാണ്, ഒരു മിനിമം വരുന്ന 650 VA ആണ്. നമുക്ക് ഒരു 650 VA ഇൻവെർട്ടർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻവെർട്ടറിന്റെ സെലക്ഷൻ കഴിഞ്ഞ് വളരെ ഈസി ആയിട്ട് ഇനി നമുക്ക് ഇതിനൊരു ബാറ്ററിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എത്ര സമയം ഒരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം കിട്ടും എന്നാണ് നമുക്കിനി അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിന്റെ ഒരു ബാറ്ററി സെലക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഒരുപാട് ബാറ്ററികൾ ഉണ്ടാവും, 100 AH ഉണ്ട്, 150 AH ഉണ്ട്, അങ്ങനെ പിന്നെ മോഡലുകളുണ്ട്, പല മോഡലുകളുണ്ട്, സീൽഡ് ഉണ്ട്, ട്യൂബുലാർ ഉണ്ട്, C20 അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് ആ കടയിൽ ചെല്ലുമ്പോൾ അവരോട് ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ബാറ്ററി എടുക്കാം. അതിന് അനുയോജിച്ച ബാറ്ററി ഏതാണെന്ന് അവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എത്ര സമയം കിട്ടുമെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഒരു 100 AH ഒരു ബാറ്ററി എടുക്കുകയാണ്. അപ്പോൾ AH എന്ന് പറയുന്നത് അതിൻ്റെ കപ്പാസിറ്റി, ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി പറയുന്നത് AH-ലാണ്, ആംബിയർ അവർ. അതായത് 100 ആംബിയർ കറണ്ട് നമുക്ക് ഒരു മണിക്കൂറേക്ക് തുടർച്ചയായിട്ട് അതിന് തരാൻ പറ്റുമെന്നാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഒരു ബാറ്ററിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 70%. അതുകൊണ്ട് നമ്മളൊരു 100 AH ബാറ്ററി എന്ന് പറഞ്ഞാലും അതിനകത്തു നിന്ന് ഒരു 70 AH മാത്രമേ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ അങ്ങ് അറിഞ്ഞിരിക്കുക. നമ്മൾ ബാറ്ററി വാങ്ങുമ്പോൾ തന്നെ അത് ഓർത്തിരിക്കുക, നമ്മൾ 100 AH ബാറ്ററി വാങ്ങിയാലും നമുക്ക് അതിനകത്തു നിന്ന് ഒരു 70 AH കറണ്ട് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മണിക്കൂറിൽ 70 ആംബിയർ നമുക്ക് എടുക്കാം എന്ന് മാത്രം ചിന്തിച്ചിരിക്കുക. പിന്നെ ബാറ്ററി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, നമുക്ക് 240 വാട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 1050 വരെ റേറ്റിൽ വരുന്ന, റേഞ്ചിൽ വരുന്ന ഇൻവെർട്ടറുകൾക്ക് ഉപയോഗിക്കുന്നത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അതിന് മുകളിലോട്ട് പോകുമ്പോൾ 2 ബാറ്ററി വരും, 27 വോൾട്ടൊക്കെ വരും. അപ്പോൾ നമ്മളൊരു 100 AH ഒരു ബാറ്ററി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര സമയം കിട്ടും? അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമേ നമ്മുടെ ലോഡ് കണക്കാക്കിയായിരുന്നല്ലോ, നമുക്ക് 240 വാട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് ഉണ്ടെന്ന് വായിച്ച് നോക്കുക. അതൊക്കെ നിസ്സാരമാണ്, മൊബൈലിൽ തന്നെ നമുക്ക് അപ്പോഴേ തന്നെ വേണമെങ്കിലൊന്ന് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതായത് 240 വാട്ടിനെ നമ്മൾ 12 വോൾട്ട്, നമ്മുടെ എടുക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് കൊണ്ട് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അത് ആ അത്രയും ലോഡ്, 240 വാട്ട് ലോഡ് വർക്ക് ചെയ്യാൻ എത്ര ആംബിയർ കറണ്ട് വരുമെന്നുള്ളത്, ബാറ്ററിയുടെ കറണ്ട് വരുമെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 240 ഭാഗം 12 വോൾട്ട് എന്ന് നമ്മളന്ന് മൊബൈലിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് 20 ആംബിയർ എന്ന് കിട്ടും. ഓക്കെ, അതായത് 240 വാട്ട് നമ്മുടെ ഈ ലോഡുകളെല്ലാം വർക്ക് ചെയ്യുമ്പോൾ 20 ആംബിയർ വെച്ച് കറണ്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ ആ 20 ആംബിയർ വെച്ച് കറണ്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര സമയം നിൽക്കും, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾ എന്താ പറഞ്ഞേ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് 100 ആംബിയർ 100 AH ഒരു ബാറ്ററി എടുക്കുവാണെങ്കിൽ അതിൻ്റെ 70% മാത്രമേ നമുക്ക് എഫിഷ്യൻസി കിട്ടത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ 100 AH ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ 70 AH മാത്രമേ നമുക്ക് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ 70 ഭാഗം നമുക്ക് എത്ര കറണ്ട് വെച്ചാണ് വേണ്ടത്, 20 ആംബിയർ വെച്ചാണ് വേണ്ടത്. അപ്പോൾ 70 ഭാഗം 20, അത് മൊബൈലിൽ ഒന്ന് അടിച്ചു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് എത്ര മണിക്കൂർ കിട്ടുമെന്ന് അറിയാം. അപ്പോൾ അത്ര 3.5 മണിക്കൂറാണ്, 3.5 എന്ന അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ 3.5 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് 240 വാട്ടാണ് നമ്മുടെ ഉപകരണങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ വരുന്നത്. അതിൻ്റെ ഒരു കാൽ ഭാഗവും കൂടെ അതിൻ്റെ കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൻ്റെ റേറ്റിംഗ് VA-യിലായതുകൊണ്ട് നമ്മൾ കൂട്ടിയ ആ ലോഡിനെ VA-യിലോട്ട് മാറ്റാൻ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കാൽ ഭാഗവും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 300 VA എന്ന് കിട്ടി. അപ്പോൾ 300 VA-ക്ക് മുകളിലുള്ള ഒരു ഇൻവെർട്ടർ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ ആ ഇൻവെർട്ടറിൻ്റെ റേറ്റിംഗ് വരുന്നത് 650 VA, 850 VA, 1050 VA എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 300-ന് മുകളിലോട്ടുള്ള ഒരു ഇൻവെർട്ടർ സെലക്ട് ചെയ്തപ്പോൾ 650 VA ഒരു ഇൻവെർട്ടറാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാറ്ററി എടുക്കാൻ വന്നപ്പോൾ 100 AH ഉണ്ട്, 150 AH ഉണ്ട്, അതുപോലെ 182 AH ഉണ്ട്, അതുപോലെ 200 AH ഉണ്ട്, അങ്ങനെ AH ഇങ്ങനെ കൂടി പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബാറ്ററി സെലക്ട് ചെയ്യുമ്പോൾ എത്ര സമയം കിട്ടുമെന്ന് കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100 AH ഒരു ബാറ്ററി എടുത്തിട്ട് അതിൻ്റെ നമ്മുടെ ഉപയോഗിക്കുന്ന വാട്ടേജിൻ്റെ അതിൻ്റെ വോൾട്ടേജ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ കറണ്ട് കിട്ടി. അതിനെ നമ്മൾ ആ 70 AH കൊണ്ട് ഭാഗിച്ചപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ കിട്ടുമെന്നും നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിലെ ഒരു ഇൻവെർട്ടർ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഇപ്പം നിലവിൽ നമ്മുടെ വീട്ടിലൊരു ബാറ്ററി ഉണ്ട്, ഒരു ഇൻവെർട്ടർ ബാറ്ററി ഉണ്ടെങ്കിൽ അതിൻ്റെ AH നോക്കിയിട്ട് എത്ര സമയം നമുക്കത് വർക്ക് ചെയ്യിക്കാൻ പറ്റുമെന്നും നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് വീഡിയോകളിലൊക്കെ ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ
ഒരുവിധം അറിയാവുന്ന ഇലക്ട്രീഷ്യന്മാരാണെങ്കിൽ നോക്കിയാൽ പോലും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അവർക്ക് നോക്കിയെങ്കിലേ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റൂ. ഇത് സാധാരണ ആൾക്കാർക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണെങ്കിൽ തന്നെ നിങ്ങളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രീഷ്യന്മാർക്കും അപ്രന്റീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവർക്കും സി ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട്. 3 മാസമാണ് ഈ ക്ലാസ്സുകളുടെ കാലാവധി എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് മലയാളത്തിലാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ രൂപത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളതുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. നന്ദി.